ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. സർവശക്തനായ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കാരുണ്യവും ഒരിക്കലും അവസാനിക്കുന്നില്ല. ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നു. നമ്മുടെ സന്തോഷം, നമ്മുടെ വിജയം, നമ്മുടെ നേട്ടം, സന്താപം, നമ്മുടെ മഹത്വം, ഇവയിലെല്ലാം ദൈവം നമ്മോട് പങ്കുചേരുവാൻ ആഗ്രഹിക്കുന്നു. ഇത്രയധികം നമ്മെ സ്നേഹിക്കുന്ന ദൈവം, നമ്മുടെ കൂടെയിരിക്കുന്ന ഇമ്മാനുവേൽ ആയ ദൈവം നമ്മുടെ ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും കണ്ടെത്തുന്നതിന് നമ്മെ സഹായിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തിലും വിശ്വസ്തതയിലും വചനത്തിലും പരിപാലനയിലും വിശ്വാസമർപ്പിച്ച് ഇന്നത്തെ ദിവസം ഏറ്റവും ഫലപ്രദമായി ജീവിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ഇതിനായി ദിവസവും ഒരു ദൈവവചനം കേൾക്കുകയും അത് ഹൃദയത്തിൽ സ്വീകരിക്കുകയും അത് ആവർത്തിച്ച് ഉരുവിട്ട് നിരന്തരം ധ്യാനിക്കുകയും ചെയ്യുന്നത് ഒരു ശീലമാക്കിയാൽ നമ്മുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ദൈവികമായ പരിവർത്തനം സംഭവിക്കുകയും നമ്മുടെ ജീവിതം ആസ്വാദ്യകരമാവുകയും ചെയ്യും. ഇങ്ങനെ നമ്മിൽ പരിവർത്തനം സംഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായത് സാധ്യമാവുകയും നമുക്ക് ഇതുവരെ നഷ്ടമായതെല്ലാം തിരികെ ലഭിക്കുകയും നമ്മുടെ ദുഃഖവും ആകാംക്ഷയും നിലയ്ക്കാത്ത ആനന്ദവും സുസ്ഥിരമായ സമാധാനവും നൽകുകയും ചെയ്യും. അതിനാൽ ഇന്നത്തെ ദിവസം ജീവിതം മാറ്റിമറിക്കുന്ന ജീവദായകമായ ദൈവവചനം സ്വീകരിക്കുവാൻ നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും നമുക്ക് ഒരുക്കാം. ഇന്ന് നാം ധ്യാനിക്കുന്ന ദൈവവചനം വിശുദ്ധ പൗലോസ് അപ്പോസ്തോലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:19. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. സ്നേഹപിതാവായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ വീണ്ടും ഒരുമിച്ച് കൂട്ടി അങ്ങയുടെ നിത്യവചനം ഞങ്ങളുടെ അന്തരാത്മാവിലേക്ക് പകർന്നു തന്നതിനെ പ്രതി അങ്ങേക്ക് ഞങ്ങൾ കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങൾ സ്വീകരിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഈ തിരുവചനത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകാനിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളിലേക്ക് ഇന്ന് വർഷിക്കണമേ. ഞങ്ങളിലൂടെ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഞങ്ങൾ ഇന്ന് കണ്ടുമുട്ടുന്ന എല്ലാവരിലേക്കും അങ്ങയുടെ ഈ തിരുവചനത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, അങ്ങയുടെ ഈ തിരുവചനത്തിൻ്റെ ശക്തിയാൽ അങ്ങയുടെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് കടബാധ്യതകളാൽ വേദനിക്കുന്ന എൻ്റെ സഹോദരങ്ങളിലേക്ക്, സാമ്പത്തിക ഞെരുക്കങ്ങളിൽ അമർന്നു കഴിയുന്ന മക്കളിലേക്ക് അങ്ങയുടെ ഈ വചനത്തിൻ്റെ ശക്തി ഇപ്പോൾ തന്നെ അയച്ച് അങ്ങയുടെ സർവസമ്പന്നതയിൽ നിന്ന് അവർക്കാവശ്യമുള്ള എല്ലാ സമ്പത്തും അനുഗ്രഹങ്ങളും നൽകി ഇപ്പോൾ തന്നെ എൻ്റെ ഈ സഹോദരങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അനേക വർഷങ്ങളായി സാമ്പത്തിക ഭദ്രതയില്ലാതെ ദുഃഖിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ മേൽ ഇന്നീ നിമിഷം അങ്ങയുടെ വചനത്തിൻ്റെ ശക്തി അയച്ച് അവരെ അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങയുടെ വചനം പ്രാവർത്തികമാക്കണമേ. അങ്ങയുടെ വചനം ഇന്ന് എൻ്റെ ഈ സഹോദരങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമേ. സർവസമ്പത്തിൻ്റെയും അധീപനായ യേശുവേ, ഇവരുടെ സാമ്പത്തിക മേഖല ഭദ്രമാക്കണമേ. ഇവരുടെ വരുമാന മേഖല ഭദ്രമാക്കണമേ. ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഇവരുടെ കുടുംബാംഗങ്ങളെയും ഇവരുടെ ആവശ്യങ്ങളെല്ലാം അവിടുന്ന് നടത്തിച്ചു കൊടുക്കണമേ. സാമ്പത്തികമായി ഇവരെ ഉയർത്തണമേ. ഇവരുടെ ജോലി മേഖലകളെ അനുഗ്രഹിക്കണമേ. ജോലിയില്ലാതെ കഴിയുന്ന അനേകം സഹോദരങ്ങൾക്ക് അങ്ങ് പുതിയ അവസരങ്ങൾ തുറന്നു കൊടുക്കണമേ. കർത്താവേ, ജോലി ചെയ്തിട്ടും വരുമാനം ലഭിക്കാത്ത എൻ്റെ സഹോദരങ്ങളിലേക്ക് അങ്ങയുടെ അനുഗ്രഹ വർഷം ചൊരിയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ജോലി മേഖലകളെ കൂടുതൽ ജോലി മേഖലകളെ അവിടുന്ന് ഉയർത്തണമേ. കർത്താവേ, കൂടുതൽ ജോലി ചെയ്യുവാനുള്ള അവസരങ്ങളെ അവിടുന്ന് ഉയർത്തണമേ. ദൈവമായ കർത്താവേ, ജോലിയില്ലാതെ വിഷമിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങൾക്ക് ഇപ്പോൾ തന്നെ അങ്ങയുടെ പുതിയ അവസരങ്ങൾ, ജോലി മേഖലകൾ തുറന്നു കൊടുക്കണമേ.
ഉചിതമായ ജോലി ചെയ്യുവാനും ഉചിതമായ ശമ്പളത്തോടുകൂടിയുള്ള ജോലി ചെയ്യുവാൻ അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ വരുമാന മേഖലയെ അനുഗ്രഹിക്കണമേ. അവരുടെ സാമ്പത്തികത്തെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ കടബാധ്യതകൾ എടുത്തു മാറ്റണമേ കർത്താവേ. അവർക്ക് കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം അവരെ സാമ്പത്തികമായി ഉയർത്തണമേ. അവരുടെ കടബാധ്യതകൾ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം സാമ്പത്തിക ഭദ്രത നൽകി ഇവരെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഇവർക്ക് ലഭിക്കാനുള്ള എല്ലാ നന്മകളെയും ഇവർക്ക് ലഭ്യമാക്കി കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട ദൈവമായ കർത്താവേ, അങ്ങേക്ക് എല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ പ്രാർത്ഥനകളും ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ഞങ്ങളുടെ മലയാളം ചാനലിൽ കൂടിയും മൗണ്ടൻ മൂവിംഗ് പ്രേയേഴ്സ് എന്ന ഞങ്ങളുടെ ഇംഗ്ലീഷ് ചാനലിൽ കൂടിയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ പ്രാർത്ഥനകൾ ആവശ്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്തെത്തിക്കുക. അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നമുക്കൊരുമിച്ച് പാത്രരാകാം. സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവികരോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, ആമേൻ.